നവമാധ്യമങ്ങൾ വഴിയും അല്ലാതെയുമെല്ലാം നിരവധി തട്ടിപ്പുകളാണ് ദിനം പ്രതി നടന്നുകൊണ്ടിരിക്കുന്നത്. വിദ്യാഭ്യാസ മേഖലയിലും ജോലി സംബന്ധമായുമെല്ലാം വലിയ രീതിയിലാണ് ആളുകൾ ചതിയിൽപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം സിനിമയിൽ ജോലി വാഗ്ദാനം ചെയ്ത നിരവധി ആളുകളുടെ കയ്യിൽ നിന്നും പണം തട്ടിയെടുത്ത പരാതിയിൽ അറസ്റ്റിലായിരിക്കുകയാണ് തിരുവനന്തപുരം മഞ്ഞമല സ്വദേശിയായ സുരേഷ് കുമാർ. ഇയാൾ ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിച്ചെടുത്തത് ലക്ഷങ്ങളാണ്. മറ്റ് പലയിടങ്ങളിലും സമാനമായ തട്ടിപ്പ് നടത്തിയിട്ടുള്ള ഇയാൾക്കെതിരെ പീഡന കേസുമുണ്ട്. ഇടുക്കി സ്വദേശിയായ ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിച്ച യുവതിക്ക് സിനിമാ മേഖലയിൽ മേക്കപ്പ് ജോലി ലഭ്യമാക്കാമെന്ന് വിശ്വസിപ്പിച്ച 25 ലക്ഷത്തോളം രൂപയാണ് ഇയാൾ ഇവരിൽ നിന്നും തട്ടിയെടുത്തത്. ഇവർ കൊടുത്ത പരാതിയിലാണ് ഇയാളെ പോലീസ് പിടികൂടിയത്. അത് ജോലി തരാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എന്നെ മാത്രമല്ല ഒത്തിരി പേരെ ഇങ്ങനെ കൊണ്ടുപോയിട്ട് ജോലി കൊടുക്കാം. അത് ബ്യൂട്ടീഷ്യൻ കോഴ്സിന്റെ മാത്രമല്ല, ഫിലിമിന് ജോലി കൊടുക്കാന്ന് മാത്രമല്ല പുറത്തേക്ക് ജോലി കൊടുക്കാം, അതിന്റെ വിസ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടും കൂടെ പുള്ളി തട്ടിച്ച കേസുകളുണ്ട്. ഇപ്പൊ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു ഡ്രൈവർ ഉണ്ടായിരുന്നു. അപ്പൊ പുള്ളിയുടെ ബ്രദറിന് പുറത്തേക്ക് ജോലിയുടെ കാര്യത്തിന് വിസ ശരിയാക്കി കൊടുക്കാന്ന് പറഞ്ഞു. പുള്ളിയുടെ കയ്യിൽ നിന്ന് ഏതാണ്ട് 3 ലക്ഷം രൂപയോളം വാങ്ങിച്ചിട്ടുണ്ട്. അതും ഇപ്പൊ കേസ് കൊടുത്തിട്ടുണ്ട്. എന്റെ വീട്ടില് വിളിച്ചിട്ട് എന്തൊക്കെയോ പറഞ്ഞ വീട്ടുകാരെ കൺവിൻസ് ചെയ്ത് തന്നെ രണ്ടാമത് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് എന്നെ തിരിച്ചു കൊണ്ടുവരിച്ചതാ. അത് കഴിഞ്ഞ് പിന്നെ അവിടെ പോയി ലൊക്കേഷനിൽ കൊണ്ടുപോകണം, അതിന്റെ കാർഡ് കാര്യങ്ങൾ എടുക്കണം എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഞാൻ പോലും അറിയാതെ പല തവണയായിട്ട് അമ്മയുടെ കയ്യിൽ നിന്ന് ക്യാഷ് വാങ്ങിച്ചിട്ടുണ്ട്. ആദ്യം വാങ്ങിക്കുന്നത് ഇതിന്റെ ഫിലിമിൽ വർക്ക് ചെയ്യാനായിട്ട് കാർഡ് വേണമെന്ന് പറഞ്ഞിട്ടാണ് ആദ്യം വാങ്ങിക്കുന്നത്. പല തവണകളായിട്ട് എല്ലാം ഗൂഗിൾ പേ പിന്നെ PDM വഴിയൊക്കെയാ കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ക്യാഷ് അയച്ചു കൊടുക്കേണ്ട ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ കയ്യിലുണ്ട്, തെളിവുണ്ട്. അത് നമ്മൾ പോലീസിൽ കൊടുത്തിട്ടുണ്ട് ഓൾറെഡി. ഇങ്ങോട്ട് വിളിക്കായിരുന്നു, ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ടില്ല, ഇങ്ങോട്ട് വിളിക്കായിരുന്നു. എന്റെ നമ്പർ ഫ്രണ്ട് എന്നോട് ചോദിച്ചു നമ്പർ കൊടുക്കട്ടെ എന്ന് ചോദിച്ചു തന്നെയാണ് കൊടുത്തത്. അപ്പോ കൊടുത്ത ശേഷം ഞാൻ അങ്ങോട്ട് വിളിച്ചില്ല, ഇങ്ങോട്ട് വിളിക്കായിരുന്നു. ഈ സുരേഷ് കുമാർ എന്ന് പറയുന്ന ആള് ആരാണെന്നുള്ള രീതിയിലാ പരിചയപ്പെട്ടത്? ഫിലിമില് പുള്ളി മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണെന്ന് തന്നെയാ പറഞ്ഞിരുന്നത്. എന്റെ ബ്രദറുണ്ട്, ബ്രദറിന്റെ ഫ്രണ്ട്സ് വഴി ഇങ്ങനെ അന്വേഷിച്ചായിരുന്നു. അന്വേഷിച്ചു കഴിഞ്ഞപ്പോ കൊറേ ആയി പൈസ ഇങ്ങനെ പോന്നു ഞാൻ അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അനിയനും കൂടെ ഞങ്ങൾ രണ്ടുപേരും കൂടെ പിന്നെ അന്വേഷിക്കാൻ തുടങ്ങി. അറിയാവുന്നതൊക്കെ വെച്ചിട്ട് അന്വേഷിക്കാൻ തുടങ്ങി. അപ്പോ അങ്ങനെയാണ് ആളെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയുന്നത്. പല വഴികളിലൂടെയാണ് ഇയാൾ തട്ടിപ്പ് നടത്തുന്നത്. ആളുകളുമായി സൗഹൃദം സ്ഥാപിച്ച് ചുറ്റുപാടുകൾ മനസ്സിലാക്കിയാണ് പലരെയും ഇരകളാക്കുന്നത്. ഇയാളുടെ ചതിക്കുഴികളിൽ സ്ത്രീകൾക്ക് പുറമെ പുരുഷന്മാരും അകപ്പെട്ടിട്ടുണ്ട്. സിനിമയിലെ ജോലി വാഗ്ദാനത്തിന് പുറമെ വിദേശത്തേക്കും ജോലി ശരിയാക്കി നൽകാമെന്ന് പറഞ്ഞ വിസയ്ക്കും മറ്റു കാര്യങ്ങൾക്കുമായി പണം തട്ടിയതായുമാണ് തട്ടിപ്പിന് ഇരയായവർ വെളിപ്പെടുത്തിയത്. എന്നിലേക്ക് എത്തുന്നതെന്ന് വെച്ചാല് ഈ ജോലിയുടെ കാര്യം തന്നെയായിട്ടാണ്. കാര്യം ഞാൻ അത്യാവശ്യം സിനിമയുടെ ഭാഗമായിട്ട് ചെറിയ രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, ഡയറക്ടറായിട്ടും അങ്ങനെയൊക്കെ പല ഇതിലും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഇദ്ദേഹം ഏതെങ്കിലും രീതിയിൽ നമ്പർ കളക്ട് ചെയ്തിട്ടുണ്ട്. കാര്യം എനിക്ക് കുറച്ചുകൂടെ എന്റെ പ്രൊഫൈൽ ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പലരുമായിട്ടും തമിഴ് ഇൻഡസ്ട്രിയിലേക്കും അങ്ങനെയൊക്കെ പോകാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ എന്റെ അടുത്തേക്ക് ഞാൻ ഇത് അവിടത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് പലരോടും എന്റെ കോണ്ടാക്ട് നമ്പേഴ്സും ഡീറ്റെയിൽസും എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്കൊരു പ്രാവശ്യം എന്നെ ഇങ്ങോട്ട് വിളിച്ചതാണ് അദ്ദേഹം. മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് പരിചയപ്പെടുത്തിയേക്കണേ. അപ്പൊ അദ്ദേഹത്തിന്റെ കെയർ ഓഫിൽ എനിക്ക് കോയമ്പത്തൂര്, ചെന്നൈ അവിടെയൊക്കെ നല്ല രീതിയിൽ സിനിമ ഇൻഡസ്ട്രിയിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി വാഗ്ദാനം ചെയ്യാം. ഏകദേശം ഒരു 40,000 രൂപ മുതൽ 70,000 രൂപ വരെ അല്ലെങ്കിൽ അതിന് മേപ്പോട്ട് ശമ്പളം വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണ് ഇദ്ദേഹം എന്നോട് പരിചയപ്പെടുന്നത്. ഏകദേശം എത്ര രൂപയോളം ഞാൻ തട്ടിച്ചിട്ടുണ്ടാവും? 3.5 ലക്ഷത്തോളം രൂപ പിന്നെ ഓൺലൈൻ ത്രൂവും ബാക്കി ക്യാഷ് ആയിട്ട്, ലിക്വിഡ് ക്യാഷ് ആയിട്ട്. എന്തിനാണ് പൈസ? അതിനുശേഷം ഈ ഒരു സൗഹൃദം സ്ഥാപിച്ചതിന് ശേഷം ഇദ്ദേഹം നമ്മുടെ ഒരു സാമ്പത്തിക സ്ഥിതി മനസ്സിലാക്കിയിട്ട് നമുക്ക് വലിയൊരു തുക ലോൺ അറേഞ്ച് ചെയ്ത് തരാം എന്ന് പറഞ്ഞിട്ട്, ചെറിയ പരിശീലനത്തില് നല്ലൊരു ലോൺ അറേഞ്ച് ചെയ്ത് തരാം, അതായത് ഇപ്പുറത്തെ മാർവാടികളുടെയോ അങ്ങനെയൊക്കെ തമിഴ്നാട്ടിൽ നിന്നോ അങ്ങനെയൊക്കെ നല്ല ലോൺ അറേഞ്ച് ചെയ്ത് തരാം എന്ന് പറഞ്ഞിട്ട് നമ്മളെ അതിലൊക്കെ പ്രലോഭിപ്പിക്കുകയാണ്. ആ ഒരു രീതിയില് സംസാരിച്ച് വന്നതിന് ശേഷം നമ്മുടെ കയ്യിൽ നിന്ന് ചെറിയൊരു പ്രോസസിങ് ഫീസ് ആദ്യം മേടിക്കുന്നു. ഇപ്പൊ ഇതിന് മുന്നേ ആയിട്ട് എനിക്ക് തമിഴ്നാട്ടിലേക്ക് ഈ ചെന്നൈ ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് ജോലി വാഗ്ദാനം ചെയ്തിട്ട് എന്റെ കയ്യിൽ നിന്ന് അവരുടെ മെമ്പർഷിപ്പ് കാർഡ് എടുത്തു തരാം എന്ന രീതിയിൽ എന്നോട് 35,000 രൂപ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ 35,000 രൂപ ആവശ്യപ്പെടുകയും ജോലിയുടെ കാര്യമല്ലേ എന്ന് വിചാരിച്ചിട്ട് 15,000 രൂപ ഞാൻ കൊടുക്കുകയും ചെയ്തു.
ആ പണിയായിട്ട് കൊടുത്തതിന് ശേഷം പുള്ളി തന്നെ പറഞ്ഞു, ഇനി ബാക്കി ജോലി കിട്ടി ശമ്പളം കിട്ടിയതിന് ശേഷം ഒക്കെ കൊടുത്താൽ മതി. പിറ്റേന്ന് തന്നെ കോയമ്പത്തൂരേക്ക് ട്രെയിൻ കയറിക്കോന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് കോയമ്പത്തൂരേക്ക് ട്രെയിൻ ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്യിപ്പിച്ചു. തൊട്ട് അതിന്റെ തൊട്ട് അന്ന് രാത്രി തന്നെ 12 മണിക്ക് എന്നോട് പറഞ്ഞു ടിക്കറ്റ് ക്യാൻസൽ ചെയ്തേരെ, ഞാൻ ഇന്ന കൊല്ലത്തേക്ക് വരുന്നുണ്ട്, അപ്പൊ എന്റെ കൂടെ കയറി വന്നാ മതി, ആദ്യമായിട്ട് പോകുമ്പോ നിങ്ങളുടെ അടുത്ത് ബുദ്ധിമുട്ടുണ്ട എന്നുള്ള രീതിയിൽ. അപ്പൊ അങ്ങനെ അദ്ദേഹം കൊല്ലത്തേക്ക് വരികയും നേരിട്ട് കണ്ട് സംസാരിച്ച് പരിചയപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ ശരി. ഇങ്ങനെ പല പേരിലും പലപ്പോഴായിട്ടാണ് ഈ 3 ലക്ഷം രൂപ പറ്റിച്ചേക്കുന്നത് അല്ലേ? അതെ, ആ ലോൺ അറേഞ്ച് ചെയ്തതിന്റെ പ്രോസസിംഗ് ഫീസ് എന്നുള്ള രീതിയിൽ പലപ്പോഴായിട്ട് കയ്യിൽ നിന്ന് ഇങ്ങനെ ഫണ്ട് മേടിക്കുന്നുണ്ടായിരുന്നു. മറ്റൊരു കാര്യം കൂടെ അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ പരിചയത്തിൽ ആർക്കെങ്കിലും വലിയ ഫണ്ട് വേണമെങ്കിൽ, അതായത് ഇപ്പോൾ 1 crore ആവശ്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്താൽ മതി, അദ്ദേഹം അറേഞ്ച് ചെയ്തുതരാം എന്ന രീതിയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇദ്ദേഹത്തെ കുറിച്ച് ഇതിനുശേഷം ഞാൻ ഇദ്ദേഹത്തെ കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് വളരെ ഇങ്ങനെ ഒരു ചീറ്റിംഗ് പേഴ്സണാണ് എന്നുള്ള രീതിയിൽ കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. സിനിമയിൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണെന്ന വ്യാജേനയാണ് ഇയാൾ ആളുകളുമായി ബന്ധം സ്ഥാപിക്കുന്നത്. തുടർന്ന് ഉയർന്ന ശമ്പളത്തിൽ കോയമ്പത്തൂർ, ചെന്നൈ തുടങ്ങിയ സ്ഥലങ്ങളിൽ സിനിമാ മേഖലയിൽ ജോലി തരപ്പെടുത്തി നൽകാമെന്ന് പറഞ്ഞ പണം തട്ടലാണ് രീതി. തിരുവനന്തപുരം, പാറശാല, പോത്തൻകോട്, തൃശൂർ ഈസ്റ്റ്, എറണാകുളം, ചേരാനല്ലൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള പല യുവതികളെയും സിനിമാ മേഖലയിൽ ജോലി വാഗ്ദാനം ചെയ്ത് പീഡിപ്പിക്കുകയും വൻതുക തട്ടിയെടുക്കുകയും ചെയ്ത ഇയാൾക്കെതിരെ പല സ്റ്റേഷനുകളിലായി നിരവധി കേസുകളുമുണ്ട്. തട്ടിപ്പിനു ശേഷം തമിഴ്നാട്ടിലും കേരളത്തിലുമായി കറങ്ങി നടന്ന് വീണ്ടും തട്ടിപ്പ് നടത്തുന്നതായിരുന്നു ഇയാളുടെ രീതി. കൂട്ടുപ്രതികൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായ അന്വേഷണം നടത്താനാണ് പോലീസിന്റെ തീരുമാനം. എന്തായാലും ഇടുക്കി ജില്ലാ പോലീസ് മേധാവി വി യു കുര്യാക്കോസിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇയാൾ പോലീസ് പിടിയിലായിട്ടുണ്ട്. തുടർന്നുള്ള അന്വേഷണത്തിലൂടെ മാത്രമേ ഇയാൾ എത്ര പേരെ പറ്റിച്ചിട്ടുണ്ടെന്നും എത്ര രൂപയോളം അപഹരിച്ചിട്ടുണ്ടെന്നുമുള്ള വിവരങ്ങളെല്ലാം പുറത്തുവരൂ.